സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ. നമസ്കാരം, മട്ടൺ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. നിർബന്ധമായും എല്ലാവരും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബിന്റെയും തിരൂരങ്ങാടി ICDSന്റെയും സഹകരണത്തോടെ ചെറുമുക്ക് ജീലാനി നഗറിൽ സംഘടിപ്പിച്ച ഫുഡ് ആൻഡ് സേഫ്റ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇനിയും പുതിയ വൈറസ് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും ഇത്തരം മഹാമാരികളെ പ്രതിരോധിക്കാൻ ജില്ലയിലെ എല്ലാവരും രണ്ട് ഡോസ് വാക്സിൻ നിർബന്ധമായും സ്വീകരിക്കണമെന്നും ഒമിക്രോൺ പോലുള്ള രോഗങ്ങൾ ജില്ലയിൽ വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എയർപോർട്ടുകളിലും മറ്റും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ടെന്നും ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും മറ്റു രോഗങ്ങൾ തടയാനുള്ള ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക പറഞ്ഞു. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് യൂത്ത് ഡിഫൻസ് ക്ലബിന്റെയും തിരൂരങ്ങാടി ICDSന്റെയും സഹകരണത്തോടെ ചെറുമുക്ക് ജീലാ നഗറിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമുക്ക് മുമ്പൊക്കെ കൂടുതൽ ക്യാൻസർ വരുന്നത് ഒന്നുകിൽ മുറുക്ക് പുകവലിയൊക്കെ കൊണ്ട് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു വായിലെ ക്യാൻസർ ആയിരുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ ക്യാൻസറുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് കൂടുതലായിട്ട് നമ്മൾ മാംസാഹാരമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് വരുന്ന സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും വരുന്നുണ്ട് ഈ ആമാശയത്തിലോ അല്ലെങ്കിൽ വൻകുടലിലോ ഒക്കെ ഉള്ള ക്യാൻസറുകളുടെ ഉണ്ടാവുന്ന അവസ്ഥ വളരെയധികം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതിലും പാകം ചെയ്യുന്നതിലുമുള്ള അശ്രദ്ധ കൊണ്ടും ക്രമം തെറ്റിയുള്ള ആഹാര രീതി കാരണവും ഫാസ്റ്റ് ഫുഡ് അമിതമായി ഭക്ഷിക്കുന്നത് മൂലവുമെല്ലാം മനുഷ്യർ നിത്യരോഗിയായി മാറുന്നുവെന്നും ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിലൂടെ അവരുടെ ജീവിതശൈലി മാറ്റാനും മാറാ രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുമെല്ലാം ഇതുപോലുള്ള ക്യാമ്പുകൾ വലിയ മുതൽക്കൂട്ടായി ഉപകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് കാംബ്ര ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒളക്കൽ സുഹറ ഷിഹാബ്, മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, നന്നമ്പ്ര ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS അഭിലാഷ്, ക്ലബ് അംഗങ്ങളായ ചാത്തനാട്ടിൽ ഷറഫു, സി റാഫി, കെ മുനീർ, എൻ മനാഫ്, കെ ആസിഫ്, കൂട്ടായ്മ അംഗങ്ങളായ EP സൈദലവി, MA സിദ്ദീഖ്, KK അക്ബർ, PK ഇസ്മായിൽ, KK അൻവർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരൂരങ്ങാടി സർക്കിൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ പ്രിയ വിൽഫ്രഡ് ക്യാമ്പിൽ ക്ലാസ് എടുത്തു. കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും PK സാദിഖ് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി.